Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alameen. Ashhadu an la ilaha illallah wahdahu la sharika lah. Wa ashhadu anna sayyidana Muhammadan abduhu wa rasuluhu wa habibuhu wa khaliluhu wa safiyuhu. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أما بعد أهل السنة والجماعة ده آدر شنگلو ماي بند پٹ کڑنیا کلاسو گلل ایدانم چلے وشیانگل نمال سمساری کے گئی اندائی أهل السنة والجماعة ده آشیانگل آیا തവസ്സുലിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസുകളിൽ നമ്മൾ സംസാരിച്ചത്. തവസ്സുലും ഇസ്തിഗാസയും ചർച്ചയ്ക്കെടുക്കുമ്പോൾ പലരും ചോദിക്കുന്നതും ഉന്നയിക്കുന്നതുമായ ഒരു സംശയമാണ്, അല്ലെങ്കിൽ ബിദഅികൾ സാധാരണക്കാരായ ആളുകളെ സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരം ആചാരങ്ങൾ തവസ്സുലും ഇസ്തിഗാസയും മഖ്ബറ സിയാറത്തും ഉൾപ്പെടെയുള്ള സുന്നി ആശയങ്ങളും ആചാരങ്ങളുമൊക്കെ അത് ഷിയാക്കളുടെ ആചാരങ്ങളാണ്, ഷിയായിസത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് സുന്നികളൊക്കെ ഷിയാ വിശ്വാസക്കാരും അതിൻ്റെ പ്രചാരകരും ഷിയാ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നവരുമാണ് എന്ന ഒരു പ്രചാരണം കേരള ബിദഅികൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നൽ ജമാഅത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നും ഷിയാക്കളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഗ്രഹിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഈ ആരോപണം തീരെ കഴമ്പില്ലാത്തതാണെന്ന് എല്ലാവർക്കും വ്യക്തമാകും. അഹ്ലുസുന്നൽ ജമാഅ പറയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മദ്ഹബിൻ്റെ ഇമാമുകൾ ഉൾപ്പെടെയുള്ള മഹാൽമാക്കളായ പണ്ഡിത വരേണ്യന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെന്നും കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ അഹ്ലുസുന്നൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്, ആചാരമാണ് ഷിയാക്കൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഷിയായിസത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഷിയഈകൾ വിശ്വസിക്കുന്ന ആ വിശ്വാസങ്ങൾ, അപകടകരമായ അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ആ വിശ്വാസങ്ങൾ ഏതെങ്കിലും അഹ്ലുസുന്നൽ ജമാഅത്തിൻ്റെ വാക്താക്കൾ വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊരു ഓട്ടപ്രദക്ഷിണം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഹ്ലുസുന്നൽ ജമാഅത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഷിയാക്കൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം സുന്നികളായ നമ്മൾ ഷിയാക്കളാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന കക്ഷികൾ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും, അവർ അഞ്ചു വക്ത നിസ്കാരം നിർവഹിക്കുന്നു പലരും, അല്ലേ? ആ അഞ്ചു വക്ത നിസ്കാരം തന്നെയാണ് ഷിയാക്കളും ഉണ്ട് എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളും ഷിയാക്കളാണെന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ സുന്നികളായ നാം അഹ്ലുസുന്നൽ പ്രസ്ഥാനം ചെയ്യുന്നത് ഷിയാക്കൾ അനുവർത്തിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അഹ്ലുസുന്നൽ പ്രസ്ഥാനം സുന്നികളൊക്കെ ഷിയാക്കളാണ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. ഷിയായിസത്തിൻ്റെ വിശ്വാസവും അവരുടെ അബദ്ധങ്ങളും അവർ വെച്ചു പുലർത്തുന്ന അപകടകരമായ വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. എന്താണ് ഷിയായിസം അല്ലെങ്കിൽ ഷിയ പ്രസ്ഥാനമെന്ന് പറയുന്നത്? അവരുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഭരണസാരഥ്യം വഹിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണെന്നും അലി റളിയല്ലാഹു അൻഹുവിന് ശേഷം തൻ്റെ സന്താന പരമ്പരകളിലൂടെ അത്
വിറാസത്തം നിലക്ക് അനന്തര സ്വത്തായ രൂപത്തിൽ അവരുടെ സന്താന പരമ്പരകളായ അഹ്ലുബൈത്തുകളാണ് ഇസ്ലാമിക ഖിലാഫത്ത് നടത്തേണ്ടതെന്നും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഷിയായിസം. ഖിലാഫത്ത് എന്നത് അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ അഹ്ലുബൈത്തിൽ മാത്രം നിക്ഷിപ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവാണ് ഈ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടതും ഭരിക്കേണ്ടതും, അതിനുശേഷം അവിടുത്തെ സന്താന പരമ്പരകളുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ഖിലാഫത്ത് എന്ന ഭരണാധികാരം, അത് ആ ഭരണസാരഥ്യം അലി റളിയല്ലാഹു അൻഹുവിന് നൽകാതെ സദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തു എന്നാണ് ഷിയാക്കൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും കൂട്ടുനിന്നു. സ്വഹാബികളെല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് സ്വഹാബികൾ മുഴുവനും അവർ ഫാസിഖുകളായി, അവർ യഥാർത്ഥ നന്മയിൽ നിന്ന് പുറത്തുപോയ തെമ്മാടിത്തരം ചെയ്ത ആളുകളായിപ്പോയി. അവർ സ്വഹാബികൾ ഇസ്ലാമിൻ്റെ ശരിയായ റൂട്ടിൽ നിന്ന്, ശരിയായ പാന്ധാവിൽ നിന്ന് വ്യതിയാനം അവർക്ക് സംഭവിച്ചു. അവരെല്ലാവരും അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ അഹ്ലുബൈത്തിനെയും വഞ്ചിച്ചവരാണ് എന്ന് വാദിക്കുകയും അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഷിയാ പ്രസ്ഥാനം. ഖവാരിജ് പ്രസ്ഥാനം എന്ന ഒരു വിഭാഗം ഇസ്ലാമിൽ ആദ്യമുണ്ടായ വിഭാഗമാണ്. അവർ പറയുന്നത് എന്താണ്? സ്വഹാബികൾ അലി മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ, വിശേഷിച്ചും അവർ അംഗീകരിക്കുന്നവരും ആ സ്വഹാബികൾക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ മധ്യസ്ഥന്മാരെ വെച്ചവരും ആ മധ്യസ്ഥന്മാരായി രംഗത്ത് വന്നവരും അവരെ അനുഗമിക്കുന്ന പരശതം ആയിരക്കണക്കിന് സ്വഹാബികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അവരൊക്കെ കാഫിറുകളാണ്, അവിശ്വാസികളാണ് എന്നാണ് ഖവാരിജുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഖവാരിജുകൾ സ്വഹാബികളെ കാഫിറാക്കി, അതേ അവസരത്തിൽ ഷിയാക്കളോ സ്വഹാബത്തിനെ ഫാസിഖുകളുമാക്കി പ്രഖ്യാപിച്ചു. ഇതാണ് ഇവരുടെ വിശ്വാസം. ഷിയാ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ രാജ്യത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായും നിലനിൽക്കുന്നത് ഇസ്നാഅശരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗമാണ്. ഇസ്നാഅശരിയ എന്നും അല്ലെങ്കിൽ ഇമാമിയ എന്നുമൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ കക്ഷികളാണ് ഇന്ന് ലോകത്ത് ഷിയാ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നിലകൊള്ളുന്നവരിൽ കൂടുതലും ഉള്ളത്. മറ്റുള്ള കക്ഷികൾ ഒക്കെ അല്പാൽപമായി പല രാഷ്ട്രങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഇസ്നാഅശരിയ വിഭാഗമെന്ന് പറയുന്ന ഇമാമിയ വിഭാഗം, അവർ പറയുന്നത് എന്താണ്? അഹ്ലുബൈത്തിൽപ്പെട്ട 12 ആളുകളുടെ ഇമാമുമാരെന്ന് അവർ പൊട്ടിഘോഷിക്കുന്ന 12 ആളുകൾ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, മൂസൽ കാലിം റളിയല്ലാഹു അൻഹു, അലിയു റിളാ റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ ജവാദ്, അലിയുൽ ഹാദി, അൽ ഹസനുൽ അസ്കരി, മുഹമ്മദുൽ മഹ്ദി റളിയല്ലാഹു അൻഹു, 12 പേരെ പ്രഖ്യാപിച്ച്. ഈ 12 പേരും ഇമാമുകളാണെന്നും ഇവർക്കാണ് ഭരണ ഖിലാഫത്തിൻ്റെ അധികാരമുള്ളതെന്നും വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഷിയ പ്രസ്ഥാനം. ഞാൻ ചുരുക്കി പറയുകയാണ്, അവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? വിശദീകരിച്ചു പറയാൻ സമയമില്ല, ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം. ഈ 12 ഇമാമുമാർ എന്ന് അവർ പറയുന്ന അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്, മുസ്ലിം ലോകം ആദരിക്കുന്നവരാണ്. നമുക്കവരെക്കുറിച്ച് ആദരവിൻ്റെ വിഷയത്തിലോ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണെന്ന കാര്യത്തിലോ നമ്മൾ തർക്കിക്കേണ്ടതില്ല. പക്ഷേ ഈ അഹ്ലുബൈത്തിൽപ്പെട്ട ആ മഹാത്മാക്കൾ, അവരാണ് ലോകത്തെ ഇസ്ലാമിക ഖിലാഫത്ത് നയിക്കേണ്ടതെന്നും ഭരണചക്രം തിരിക്കേണ്ടതെന്നും വാദിക്കുകയും ആ 12 പേർ അവർ അമ്പിയാക്കളേക്കാൾ ശ്രേഷ്ഠവാന്മാരാണെന്നുമാണ് ഈ പറയുന്ന ഇസ്നാഅശരിയ വിഭാഗത്തിൻ്റെ വിശ്വാസം. ഷിയാക്കളിൽ പ്രധാനികളായ വിഭാഗമാണ് ഈ വിഭാഗം. അപ്പോൾ ഷിയാക്കളുടെ വിശ്വാസം ഇതാണ്. ഇവർക്ക് അമ്പിയാക്കൾ പ്രവാചകന്മാരെക്കാളും വലിയ മഹത്വമുണ്ട്, സ്ഥാനമുണ്ട്.
അവരുടെ നേതാക്കൾ എഴുതിയ നിരവധി ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അസയ്യിദ് അമീർ മുഹമ്മദ് അൽ ഖാലിമി എന്ന അവരുടെ നേതാവ് എഴുതിയ അഷിയാ ഫി അഖാഇദിഹിം വഹക്കാമിഹിം എന്ന ഗ്രന്ഥത്തിൻ്റെ 73-ാമത്തെ പേജിൽ അവർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അല്ല ഇമ്മത്തു മിൻ അഹ്ലിൽ ബൈത്തി അലൈഹിമുസ്സലാം അഫ്ളലു മിനൽ അംബിയാ. ഈ പറഞ്ഞ അഇമ്മത്ത് 12 ഇമാമുമാർ അവർ അമ്പിയാക്കളെക്കാളും സ്ഥാനമുള്ളവരാണ്, ശ്രേഷ്ഠതയുള്ളവരാകുന്നു. അവരുടെ ഗ്രന്ഥത്തിൽ അവരുടെ നേതാക്കൾ എഴുതി വച്ചിട്ടുള്ളതാണ്. മറ്റൊരു ഗ്രന്ഥമായ കിതാബുൽ യഖീനിൻ്റെ 46-ാമത്തെ പേജിൽ അവരുടെ ആയത്തുള്ള അബ്ദുൽ ഹുസൈൻ എന്ന വ്യക്തി എഴുതിയത് കാണാം. വ അയിമ്മത്തുനാ ലിസ്നാ അശർ അലൈഹിമുസ്സലാം അഫ്ളലു മിൻ ജമീഉൽ അംബിയാഇ ബിസ്തിസ്നാഇ ഖാത്തിമിൽ അംബിയാ. എന്താ പറയുന്നത്? അമ്പിയാക്കളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള മുഴുവൻ അമ്പിയാക്കളെക്കാളും ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ് അവരുടെ ഇമാമുകമാരായി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ 12 പേരെന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ എന്ന ഹുമൈനിയുടെ ഗ്രന്ഥത്തിൽ ഇതുണ്ട്, മറ്റൊരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ 1-ാമത്തെ വിശ്വാസം, ഈ പറയുന്ന 12 ഇമാമുമാരും അമ്പിയാക്കളെക്കാളും ലോകത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ച് ബാക്കിയുള്ള സർവ അമ്പിയാക്കൾ മുർസലുകൾ അവരെക്കാളുമൊക്കെ ശ്രേഷ്ഠവാന്മാരാകുന്നു എന്ന ഏറ്റവും പിഴച്ച വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഷിയാക്കൾ. അഹ്ലു സുന്ന വൽ ജമാഅത്തിന് ഈ വിശ്വാസമുണ്ടോ? ഒരിക്കലുമില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം, അമ്പിയാക്കളുടെ പദവി മറ്റൊരാളും എത്തിച്ചിട്ടില്ല എന്നതാണ്. ആ താഴേക്കടയിലുള്ള ഔലിയാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവർ മറ്റാരാവട്ടെ, അവർക്കാർക്കും ഒരു നബിയുടെ ഒരു പ്രവാചകൻ്റെ സ്ഥാനം എത്തിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന കാര്യത്തിൽ ഇസ്ലാമിക ലോകത്ത് ഇജ്മാഉ ഉണ്ട്, ഏകാഭിപ്രായമുള്ള ഒരു മസ്അലയാണത്, ഒരു വിഷയമാണ്. ഞാൻ പറയുന്നത് അതിനെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത് അവരുടെ ഈ 12 ഇമാമുമാർ അമ്പിയാക്കളെക്കാളും വലിയ ഉന്നതന്മാരാണ്, സ്ഥാനമുള്ളവരാകുന്നു എന്ന് പറയുന്ന ഈ വാദം. അതുപോലെ അവരുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാദമാണ് ഈ പറഞ്ഞ ആ 12 ഇമാമുമാർ മഴസൂബുകളാണ് എന്നാണ്. അവരിൽ നിന്ന് യാതൊരു തെറ്റും സംഭവിക്കുകയില്ല. അമ്പിയാക്കളെപ്പോലെ നമ്മൾ അമ്പിയാക്കളെക്കുറിച്ച് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ആ വിശ്വാസം പോലെയാണ് ഷിയാക്കൾ അവരുടെ ഈ 12 ഇമാമുമാരെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അവർ മഴസൂമുകളാണ്, പാപങ്ങളിൽ നിന്ന് മുക്തരാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളെടുത്ത് പരതിയാൽ നമുക്ക് ബോധ്യപ്പെടും. മുഹമ്മദ് റിദൽ മുളഫർ തൻ്റെ കിതാബ് അഖാഇദുൽ ഇമാമിയ എന്ന ഗ്രന്ഥത്തിൻ്റെ 91-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വ നഅതഖിദു അന്നൽ ഇമാമ കൻ നബിയ്യി യജിബു അൻ യകൂന മഅസൂമ. ഈ പറഞ്ഞ 12 ഇമാമുമാരിൽപ്പെട്ട ഏത് ഇമാമാവട്ടെ, അവർ അദ്ദേഹം നബിയെപ്പോലെ പാപ സുരക്ഷിതനാവൽ നിർബന്ധമാണ്, ഒരു തെറ്റും ചെയ്യുകയില്ല. അവരുടെ മറ്റൊരു പണ്ഡിതൻ എഴുതിയ ഗ്രന്ഥമാണ് അഖാഇദുൽ ഇസ്നാ ശരിയ, അതിൻ്റെ 2-ാം വാല്യം 157-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇഴ്തിഖാദുനാ ഫിൽ അംബിയ ഇവർ റുസുലി വല്ല ഇമ്മ. അമ്പിയാക്കളെക്കുറിച്ചും മുർസലുകളെക്കുറിച്ചുമൊക്കെ നമ്മുടെ വിശ്വാസം, ഷിയാക്കളെ വിശ്വാസം എന്താ? അന്നഹും മഴസൂമൂന വ മുതഹറൂന മിങ്കുല്ലി ദനസിൻ. എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നും വൃത്തികേടിൽ നിന്നും അവർ സുരക്ഷിതരാണ്, അവർ വിശുദ്ധരാണ്, അവർ പാപസുരക്ഷിതരാകുന്നു എന്നാണ് ഷിയാക്കളുടെ വിശ്വാസമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്നു മാത്രമല്ല അവർ പറയുന്നതാണ് വമൻ നഫ അൻഹുമുൽ ഇസ്മത, അവരുടെ നേതാക്കളായ ഈ 12 ഇമാമുമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇസ്മത്ത് പാപസുരക്ഷിതത്വം ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് ജഹലഹും, ആ പറഞ്ഞവന് അവരെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. എന്നാലോ വമൻ ജഹീലഹും, അവരെക്കുറിച്ച് ആർക്കെങ്കിലും വിവരമില്ലാതെ ആയാലോ ഫഹുവ കാഫിറുൻ, അവൻ അവിശ്വാസിയാണ്, കാഫിറാകുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഈ 12 ഇമാമുമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമ് അദ്ദേഹം മഴസൂമല്ല, പാപസുരക്ഷിതത്വമുള്ളവൻ അല്ല, അവൻ മനുഷ്യനാണ്, നബിയല്ല, നബിമാരെപ്പോലെ മഴസൂമല്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെക്കുറിച്ച് എനിക്ക് വിവരം, ഇവർക്ക് ഇവ ഈ പറഞ്ഞവന് വിവരമില്ല, വിവരമില്ലാത്തവനായതുകൊണ്ട് തന്നെ അവൻ കാഫിറുമാകുന്നു എന്ന ഏറ്റവും അപകടകരമായ വിശ്വാസം വെച്ചു പുലർത്തുന്നവരാണ് ഷിയാക്കൾ.
നിങ്ങൾ ഓർക്കണം, അമ്പിയാക്കളെ കുറിച്ചല്ല, മുർസലീങ്ങളെ കുറിച്ചല്ല, ആരംഭ റസൂലുള്ളാഹിയെ കുറിച്ചല്ല ഈ പറയുന്നത്. അഹ്ലു ബൈത്തിൽപ്പെട്ട ഇവർ ഇമാമുകളാണെന്ന് പറയുന്ന 12 പേരെക്കുറിച്ചാണ് അവരുടെ ഏറ്റവും അപകടകരമായ ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഒരിക്കലും ഇല്ലേ ഇല്ല, അങ്ങനെ ഒരു വിശ്വാസം അവർക്കില്ല. ഇനി നോക്കൂ, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അബദ്ധമാണ് അല്ലെങ്കിൽ അപകടകരമായ വിശ്വാസമാണ് ഇവർ വെച്ചു പുലർത്തുന്നത്. എന്ത്? ഈ പറഞ്ഞ ഇമാമുമാർ 12 പേരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ആ ആൾക്ക് ഭരണസാരഥ്യത്തിന് അവകാശമില്ലെന്നും അയാൾക്ക് അതിന് പറ്റിയ വിലായത്ത് അധികാരമില്ല എന്നും ആരെങ്കിലും വിശ്വസിച്ചോ, ആ വിശ്വസിക്കുന്നവൻ കാഫിറാകുന്നു എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ഈ 12 ഇമാമുമാരെന്ന് അവർ പറയുന്ന 12 പേരിൽ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഭരിക്കാനുള്ള അവകാശമില്ല, അതിനുള്ള അധികാരമില്ല എന്ന് വിശ്വസിച്ചാൽ, മുസ്ലിമീങ്ങളായ പാരമ്പര്യ മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ, അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാകുന്നു, അവൻ അവിശ്വാസിയാകുന്നു. ഇതാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. നോക്കൂ, അവരുടെ നേതാവായ മുഹമ്മദ് ബിൻ അലി ഹുസൈൻ എന്ന വ്യക്തി റിസാലത്തുൽ ഇഴ്തിഖാദാത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ 103 പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വഴ്ത്തിഖാദുനാ ഫീമൻ ജഹദ ഇമാമതാമീരിൽ മുഅ്മിനീന അലി ഇബ്നു അബി ത്വാലിബിൻ വല്ല ഇമ്മത്തി മിൻ ബഅദിഹി അലൈഹി മുസ്സലാം. അലി റളിയല്ലാഹു അൻഹുവിനും ശേഷമുള്ള 11 ഇമാമുമാരെന്ന് അവർ പറയുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ടവർക്കും ഭരണാധികാരം ഇല്ല എന്നൊരാൾ നിഷേധിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ വിശ്വസിച്ചാൽ, അന്നഹു കമൻ ജഹദ നുബുവത്ത ജമീഉൽ അംബിയാഇ, സർവ അംബിയാക്കന്മാരുടെയും നുബുവത്ത് നിഷേധിച്ചവനെ പോലെയാകുന്നു. അംബിയാക്കൾക്ക് നുബുവത്ത് ലഭിച്ച അംബിയാക്കൾ മൂസാ നബി, ഈസാ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി അലൈഹിമുസ്സലാം പോലെയുള്ള പ്രവാചകന്മാർക്ക് നുബുവത്ത് നൽകിയെന്ന് പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അവർക്കൊന്നും നുബുവത്ത് ഇല്ല എന്ന് പറഞ്ഞവൻ, അവൻ കാഫിറായതുപോലെ ഇവനും കാഫിറാകുന്നു. ആരാണ് പറയുന്നത്? ഷിയാക്കൾ പറയുന്ന വിശ്വാസമാണിത്. എന്നിട്ട് അവർ പറഞ്ഞു, വഴുത്തി കാതുരാ ഫീമൻ അഖറ ബി അമീറിൽ മുഅ്മിനീന വ അൻകറ വാഹിദൻ മിൻ ബഅദിഹി മിനൽ ഇമ്മ. ഇനി ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിന് ഭരണാധികാരമുണ്ട്, പക്ഷെ അതിനുശേഷം നിങ്ങൾ പറയുന്ന ഈ 11 പേരിൽ ഒരാൾക്കും ഖിലാഫത്തിനും വിലായത്തിനും അധികാരവും അവകാശവും ഇല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ്റെ അവസ്ഥ എന്താ? അന്നഹു ബി മൻസിലത്തി മൻ അഖറ ബി ജമീഉൽ അംബിയാഇ വ അൻകറ നബുവത്ത നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത്, സർവ അംബിയാക്കളുടെയും നബുവത്ത് ഉണ്ട് എന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്ത് ഇല്ല എന്നും ഒരാൾ പറഞ്ഞാൽ അവൻ എപ്രകാരമാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാവുക, അതുപോലെയാണ് ഈ പറഞ്ഞവൻ. ഏത് പറഞ്ഞവൻ? അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്തും വിലായത്തോ അധികാരമുണ്ട്, പക്ഷേ അതിന് ശേഷമുള്ള 11 ഇമാമുകൾ എന്ന് ഷിയാക്കൾ പറയുന്ന ഇവർക്കൊന്നും ഖിലാഫത്തിൻ്റെ അധികാരമില്ല എന്ന് പറയുന്നവൻ ഇങ്ങനെ അംബിയാക്കന്മാരായ മുഴുവൻ ആളുകളുടെയും റസൂലുള്ളാഹിയെ ഒഴിച്ചു നിർത്തിയുള്ള മുഴുവൻ അംബിയാക്കളുടെയും നുബുവത്ത് നിഷേധിച്ചവനെ പോലെയാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്, കാഫിറായവനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഈ ഷിയാക്കളും ഈ വിശ്വാസം വെച്ചു പുലർത്തിയിട്ടില്ലാത്ത പാരമ്പര്യ വിശ്വാസം, അഹ്ലു സുന്ന വിശ്വാസ ജമാഅയുടെ വിശ്വാസം വെച്ചു പുലർത്തുന്ന മുസ്ലിമീങ്ങളും എങ്ങനെയാണ് സഹോദരന്മാരെ ഒരുപോലെയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? നാം ചിന്തിക്കേണ്ടതല്ലേ? ഇനി നോക്കൂ, പരിശുദ്ധ ഖുർആൻ കിതാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ അൽ ഖുർആനുൽ അലീം, ഇതിനെക്കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഓതിക്കേൾപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബികൾക്ക് കേൾപ്പിച്ചു കൊടുത്തു. അവർ ആ ഖുർആൻ ക്രോഡീകരിച്ചു, മുസ്ലിം ലോകം അത് അംഗീകരിച്ചു, സ്വഹാബികളെല്ലാവരും ഇജ്മാഅായി അത് പിന്നീട് അവർ കോപ്പിയെടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് പ്രചാരണം നടത്തി ആ ഖുർആൻ ഉപയോഗിച്ച് അവർ പാരായണം ചെയ്തു. മുസ്ലിം ലോകം ഇതിൽ ഏകോപിതരാണ്. എന്നാൽ ഷിയാക്കൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അവതരിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ഇന്ന് പാരായണം ചെയ്യുന്ന ഖുർആനിൽ നിന്ന് പലതും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഷിയാക്കൾ പറയുന്ന വിശ്വാസമാണ് പല സൂറത്തുകളും
ഖുർആനിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് അവരുടെ ഗ്രന്ഥങ്ങളെടുത്ത് പരതിയാൽ നമുക്ക് കാണാൻ കഴിയും. എത്ര സൂറത്തുകളാണ് അവർ ഷിയാക്കൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കി പരിശുദ്ധ ഖുർആനിൻ്റെ മേലിൽ വെച്ചുകെട്ടാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരുടെ വലിയ ഒരു നേതാവാണ് ഇമാം മജ്ലിസി എന്നവർ പറയുന്ന ഇമാം. അദ്ദേഹത്തിൻ്റെ ഫസുലുൽ ഖിത്താബ് വ തദ്കിറത്തുല്ല ഇമ്മ എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ കിതാബു തദ്കിറത്തുൽ ഉമ്മ മറ്റൊരു ഗ്രന്ഥം, അങ്ങനെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അവർ തന്നെ പറയുന്ന കുറേ സൂറത്തുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന സൂറത്ത് അത് സ്വഹാബികൾ സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും അവരൊക്കെ എന്തു ചെയ്തു? ആ ഖുർആനിൽ നിന്നത് മോഷ്ടിച്ചെടുത്തു. എന്താ കാരണം? അത് കട്ട് ചെയ്തു. അവർ ആ ഖുർആനിൽ നിന്ന് അതിനെ കട്ട് ചെയ്തു. അതിൽ അഹ്ലു ബൈത്തിനെ കുറിച്ചുള്ള മഹത്വമുള്ളതിനാൽ അവർ ആ സൂറത്തുകളൊക്കെ കട്ട് ചെയ്ത് കത്രികയ്ക്ക് ഇരയാക്കി എന്നാണ് ഷിയാക്കൾ പറയുന്നത്. ആ അത്തരം സൂറത്തുകളിൽ ഏതാനും സൂറത്തുകൾ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് സൂറത്തു നൂറൈൻ. ഖുർആനിൽ അങ്ങനെ ഒരു സൂറത്തുണ്ടായിരുന്നു എത്രേ, സൂറത്തു നൂറൈൻ. അതുപോലെ സൂറത്തുൽ വിലായ, സൂറത്തുൽ ഹുൽ, സൂറത്തുൽ ഹഫ്ദ്, ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ, സൂറത്തുൽ ഫജിർ എന്ന സൂറത്തുൽ ഹുസൈൻ, ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മോഷ്ടിച്ച് കഷ്ണിച്ച് അത് കത്രികക്കിരയാക്കി കുഴിച്ചു മൂടിയത് സുബ്ഹാനല്ലാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന സ്വഹാബികളാകുന്നു. മഅദല്ലാഹ്, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഷിയാക്കൾ, നിങ്ങൾ ഓർക്കണം. എന്ന് മാത്രമല്ല അവർ പറയുന്നു സൂറത്തുകൾ മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ എത്രയോ കെലിമ ആയത്തുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ കെലിമത്തുകൾ ഖുർആനിലുള്ള എത്രയോ വചനങ്ങൾ, പല കെലിമത്തുകളും വാക്കുകളും, അഹ്ലു ബൈത്തിൻ്റെ മദ്ഹായി പറയുന്ന പല വാക്കുകളും ഈ സ്വഹാബികൾ അവർ കത്രികയ്ക്ക് ഇരയാക്കി അത് കഷ്ണിച്ചിട്ടുണ്ട്, അത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങൾ ഷിയാക്കൾ നിർലജ്ജം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഷിയാ പ്രസ്ഥാനം, നമ്മൾ ഓർക്കണം. ഈ ഷിയാ പ്രസ്ഥാനത്തോടാണ് അഹ്ലു സുന്ന വൽ ജമാഅത്താകുന്ന സുന്നി പ്രസ്ഥാനത്തെ തുലനപ്പെടുത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഷിയായിസത്തെക്കുറിച്ച് എന്തറിയുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഹോദരങ്ങളെ, എന്നിട്ട് അവർ പറയുന്നതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ യഥാർത്ഥ ഖുർആൻ, ആ ഖുർആനുമായി അവസാന നാളിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന മഹ്ദി എന്ന, അവരുടെ മഹ്ദി ഇമാം എന്ന് അവർ പറയുന്ന അവരുടെ ഇമാം, അഹ്ലു സുന്നവൽ ജമാഅത്ത് മഹ്ദി ഇമാം വരുമെന്ന് പറയുന്ന ഒരു ഇമാമുണ്ട്. ഞാൻ അതിനെയല്ല കുറിച്ച് പറയുന്നത്, അവർ വിശ്വസിക്കുന്ന അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാമായി അവർ പരിചയപ്പെടുത്തുന്ന ആ മഹ്ദി എന്നവർ അവസാന നാളിൽ വരുമ്പോൾ യഥാർത്ഥ ഖുർആനുമായിട്ടാണ് അത്രേ വരിക. ആ ഖുർആനുമായി വരുമ്പോൾ ഇവിടെ ഉള്ള ആളുകൾ, അന്ന് ഉള്ള ആളുകൾ ആ ഖുർആൻ ഓതുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകുമെന്നാണ്. കാരണം അവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഓതിക്കൊണ്ടിരിക്കുന്നതുമായ ഖുർആൻ, ആ ഖുർആൻ അല്ലല്ലോ അവരുടെ മഹ്ദി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖുർആൻ പഠിക്കുന്നവരും ഓതുന്നവരുമായ ആളുകൾക്ക് ഈ മഹ്ദി കൊണ്ടുവരുന്ന ഖുർആൻ ഒരു തലവേദനയാവുക തന്നെ ചെയ്യും. യഥാർത്ഥ ഖുർആൻ മഹ്ദി കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുർആനിനെതിരിൽ കൊഞ്ഞനം കുത്തുന്ന അതിദാരുണമായ, അല്ല അതിഭീകരമായ ഈ വാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഷിയാ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. ഷിയാ വിശ്വാസം അതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവരെയാണ് സുന്നികളോട് തുലനപ്പെടുത്തുന്നത്, പറയുന്നതിനും വേണ്ട ഒരു ലജ്ജ. ഷിയാ വിശ്വാസത്തിൻ്റെ അന്തർധാരകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിഭീകരവും അതിശയിപ്പിക്കുന്നതുമായ വിദണ്ഡവാദങ്ങൾ കണ്ടെത്താൻ കഴിയും. സമയക്കുറവ് കൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, അവരുടെ മറ്റൊരു വലിയ ഒരു വാദമാണ് തഖിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു സംസ്കാരമുണ്ട് അവർക്ക്. എന്താണ് ഈ തഖിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഇത് ഈ ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കിനാണ്, ഒരു സ്തംഭമാണ് ഷിയാ പ്രസ്ഥാനത്തിൻ്റെ. അവരുടെ സ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമാണ് തഖിയ എന്ന് പറയുന്നത്. അത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് തഖിയ? അവരുടെ നേതാവ് ഹുമൈനി തൻ്റെ കിതാബ് കശ്ഫുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അയ്യഖൂലൽ ഇൻസാനു ഖൗലൻ മുഖായിറൻ ലിൽ വാഖിഇ ഔ യഅതി ബി അമലിൻ മുനാഖിദിൻ ലി മവാസീനി ശരീഅ വദാലിക ഹിഫാളൻ ലി ദമിഹി ഔ ഇർലിഹി ഔ മാലിഹി. എന്താ പറയുന്നത്? ഒരാൾ
ഈ ഷിയ വിശ്വാസ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഷിയ വിശ്വാസക്കാരനായ ഒരാൾ അഹ്ലുൽ സുന്ന പ്രസ്ഥാനത്തിൻ്റെ മുസ്ലിമീങ്ങൾക്കിടയിൽ എത്തുമ്പോൾ ഇയാൾ ഷിയയാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയോ, അല്ലെങ്കിൽ ഷിയ ആയതിൻ്റെ പേരിൽ ഇയാൾക്ക് വല്ല ക്ഷതമേൽക്കുകയോ, സാമ്പത്തികമായോ ശാരീരികമായോ അതല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പോറലേൽക്കുന്നതോ ആയ വല്ല വിഷയങ്ങളും സംഭവിക്കുന്ന പക്ഷം അദ്ദേഹം അവിടെ വസ്തുതകൾക്ക് നിരക്കാത്തതും യഥാർത്ഥത്തിന് യഥാർത്ഥമായ വസ്തുതകൾക്ക് നേരെ ഘടകവിരുദ്ധവുമായ പച്ചക്കള്ളം അയാൾ പറയൽ നിർബന്ധമാകുന്നു എന്നാണ് അവരുടെ വിശ്വാസം. സുന്നികൾക്കിടയിലൂടെ, അഹ്ലു സുന്നയുടെ വിശ്വാസികൾക്കിടയിലൂടെ ഒരു ഷിയ പ്രസ്ഥാനത്തിൻ്റെ ആൾ നുഴഞ്ഞു കയറി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ഷിയാണോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രംഗത്തെത്തി ഷിയാക്കൾക്കെതിരിൽ പ്രഭാഷണം നടത്തുന്ന വേദിയിലെത്തുമ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോടെ ഷിയാക്കൾക്കെതിരിൽ പ്രസംഗിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്ത് ഞാൻ ഷിയയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും ഭഗീരഥയത്നം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് തഖിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഷിയയാണ് എന്നതുകൊണ്ട് എനിക്കൊരു പ്രയാസവും വരാൻ പാടില്ല, അത് എനിക്ക് ബുദ്ധിമുട്ട് വരുമോ, എൻ്റെ സമ്പത്തിന്, എൻ്റെ ശരീരത്തിന്, എൻ്റെ രക്തത്തിന്, എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെങ്കിൽ അവിടെ കളവ് പറയൽ നിർബന്ധമാകുന്നു എന്നത് ഒരു സംസ്കാരമാക്കി വെക്കുകയും അത് നിർബന്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. നോക്കൂ നിങ്ങൾ, പിന്നെ എങ്ങനെയാണ് ഷിയാ പ്രസ്ഥാനം വളരാതിരിക്കുക? ഏത് മുസ്ലിമീങ്ങളുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കിടയിലും ചെന്ന് ഒരാൾ നുഴഞ്ഞു കയറുന്നു, എന്നിട്ട് അയാൾ ഞാൻ ഷിയയല്ല എന്ന് പത്രത്തിൽ വിളിച്ചു പറയുന്നു. അദ്ദേഹവുമായുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഷിയയല്ല, ഷിയാ വിരുദ്ധനാണ് എന്ന് പറയേണ്ടി വരുന്നു. അല്ല, അത് പറയല്ല, അവർക്ക് നിർബന്ധമാണ് എന്നാണ് അവരുടെ വിശ്വാസം. നോക്കൂ, അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. റിസാലത്തുൽ ഇഴ്തിഖാദ് എന്ന ഗ്രന്ഥത്തിൽ 104-ാമത്തെ പേജിൽ പറഞ്ഞു, വഅഴ്തിഖാദുന ഫി തഖിയ അന്നഹ വാജിബത്തുൻ, തഖിയത്ത് നിർബന്ധമാണ്. മൻ തറഖഹ കാന ബി മൻസിലത്തി മൻ തറഖ സ്വലാ, ഒരു ഷിയാ പ്രസ്ഥാനത്തിൽപ്പെട്ടവനാണോ അവൻ അവൻ്റെ പ്രസ്ഥാന പ്രചാരണത്തിന് വേണ്ടി കളവ് പറഞ്ഞേ മതിയാകൂ, അത് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, തഖിയത്ത് എന്ന് പറയുന്ന ഈ കളവ് പറയലിനെ ഉപേക്ഷിച്ചാൽ അവൻ നിസ്കാരം ഉപേക്ഷിച്ചവനെ പോലെയാണ്. കാനബി മൻസിലത്തി മൻ തറക്ക സ്വല, നിസ്കാരം ഉപേക്ഷിച്ചവനെ പോലെയാകുന്നു ഷിയാക്കളുടെ വിശ്വാസമാണിത്. സഹോദരങ്ങളെ, അഹ്ലു സുന്ന പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ടയാൾ തന്നെ നുഴഞ്ഞു കയറി ഷിയാ പ്രചാരണം നടത്തുന്നത് ഈ വിധേയനെയൊക്കെയാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് അവർ പറയുന്നത്. അവരുടെ നേതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. കിതാ അൽ കുലൈരിയുടെ അൽ കാഫി ഫി ബാബി തഖിയ എന്നതിൻ്റെ 2-ാമത്തെ വാല്യം 219-ാമത്തെ പേജിൽ കാണാം. അവരുടെ നേതാവ് അബൂ ജാഫറിൽ നിന്ന് അവരുദ്ധരിക്കുന്നു, അത്തഖിയത്തു മിൻ ദീനി വ ദീനി ആബായി വലാ ഈമാൻ ലിമൻ ലാ തഖിയത ലഹു, തഖിയത്തില്ലാത്തവന് ഈമാനില്ല എന്നാണ് പറയുന്നത്. പാരമ്പര്യമായിട്ട് എല്ലാവരും അംഗീകരിച്ച തത്വമാണത് എന്ന് അവർ സ്വന്തം ഫാക്ടറികളിൽ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസ് അവർ ഇതിന് ശക്തി പകർന്നുകൊണ്ട് പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമമുണ്ടോ? തൻ്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് തൻ്റെ ആശയപ്രചാരണത്തിനിടയിൽ പിടിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം അത് പ്രചാരണം നടത്തുകയും അതിലാളെ കൂട്ടുകയും ചെയ്യണമെന്ന് പറയുന്ന ഈ സിദ്ധാന്തം പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, അതിനെ വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കേരളക്കരയിൽ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കിടയിൽ ചില ആളുകൾ പുതുതായി രംഗത്ത് വന്ന് അഹ്ലു സുന്നയുടെ പ്രചാരകനെ പോലെ പ്രവർത്തിച്ച് ആരെങ്കിലും അങ്ങനെ ഷിയായിസം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമുക്കിടയിൽ അല്ല, അവരൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ നടപ്പിലാക്കിയത് ഈ തഖിയത്തായിരുന്നു. ഈ കരുതിക്കൂട്ടിയുള്ള വ്യാജ പ്രചാരണവും മാത്രമാണ് അവർക്കുണ്ടായിരുന്ന മുതൽക്കൂട്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഷിയാക്കളുടെ വളരെ ഗുരുതരമായ അവർക്കുള്ള ഒരു തകരാറാണ്, അവർ സ്വഹാബത്തിനെ ചീത്ത പറയുന്നു, സ്വഹാബികളെ കാഫിറാക്കുന്നു എന്നത്. മഅദുല്ലാ, നമുക്ക് വളരെ സങ്കടത്തോടെ കൂടെ മാത്രമേ ഇത് വായിക്കാനും ഇത് കേൾക്കാനും കഴിയുകയുള്ളൂ. ഷിയാക്കൾ പറയുന്നത് മഹാനായ സുദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാത്മാക്കളെ കുറിച്ച്
ഷിയാക്കൾ പറയുന്നത് എന്താണെന്നറിയോ? വളരെ മോശമായ പ്രയോഗങ്ങളാണ് അവർക്കെതിരെ കോഡ് ഭാഷയായി അവർ ഉപയോഗിക്കുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ അവർ പറയുന്ന വാക്ക് വളരെ വളരെ മോശമായ പദങ്ങളാണ്. ചില സന്ദർഭത്തിൽ സിദ്ദീഖുൽ അക്ബറും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് പറയുന്നത് സ്വരമാ ഖുറൈശിൻ, ഖുറൈശിലുള്ള രണ്ട് ബിംബം, രണ്ട് വിഗ്രഹങ്ങൾ എന്നാണ്. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് നഴ്സൽ എന്നാണ്. നഴ്സൽ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ വൃദ്ധൻ എന്നാണ്. മഅദല്ലാ, ഇങ്ങനെ മുസ്ലിം ലോകം തർക്കമില്ലാതെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പ്രധാനപ്പെട്ട സ്വഹാബികളെ വരെ ചീത്ത വിളിക്കുകയും വളരെ മോശമായ രൂപത്തിൽ അവരെ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തു പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഫിർഔൻ വഹാമാൻ എന്നവർ പറയുന്നുണ്ടോ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇജിലുൽ ഉമ്മത്തി വസ്സാമിരി എന്നവർ പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ പശുക്കുട്ടിയും അതിനെ മേയ്ക്കുന്ന സാമിരിയും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖിനെയാണ്. മഅദല്ലാ, ഞാനത് വിശദീകരിക്കല്ല. ഒരുപാട് കോഡ് ഭാഷകൾ അവർക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അവർക്ക് പറയാനുണ്ട്. മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും അങ്ങേയറ്റ ദേഷ്യം വെച്ചുകൊണ്ട് ശാപപ്രാർത്ഥനയാണ് അവർ നിരന്തരം നടത്തുന്നതും അനുയായികളെ കൊണ്ട് നടത്തിക്കുന്നതും. ഷിയാക്കളിൽപ്പെട്ട പലരും മദീനയിൽ ചെന്നാൽ നമുക്കറിയാം പച്ചക്കുമ്പയുടെ ബാക്കിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു പുസ്തകം നോക്കി ഇങ്ങനെ വായിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അവർ കരയുന്നത് കാണാം. എന്താണ് ആ കരച്ചിലും ആ വായിക്കുന്നതൊക്കെ പറയുന്നതെന്നറിയോ? അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാം. അൽ കിതാബുൽ മിസ്ബാഹ്, അതിൻ്റെ 552-ാമത്തെ പേജ്. അതുപോലെ മുല്ല മുഹമ്മദ് ബാഖിറുൽ മജ്ലിസി എന്ന വ്യക്തിയുടെ ബിഹാറുൽ അൻവാർ, അവരുടെ നേതാക്കളാണ്. അതുപോലെ തന്നെ അവരുടെ അസയ്യിദ് നൂറുല്ലാഹിൽ ഹുസൈനിയുടെ ഇഹ്ഖാഖുൽ ഹഖ് എന്ന ഗ്രന്ഥം. അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ കാണാം അവർ പറയുന്നത് എന്താ. അവർ സിദ്ദീഖുൽ അക്ബർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമക്കെതിരിൽ ശാപപ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് പറയുന്നത് എന്താ? വൽഅൻ സ്വനമൈ ഖുറൈശിൻ വജിബ്തൈഹിമാ വതാഗൂതൈഹിമാ. ഖുറൈശികളുടെ രണ്ട് ബിംബങ്ങളായ, രണ്ട് വിഗ്രഹങ്ങളായ, രണ്ട് പിശാചുക്കളായ ഈ വ്യക്തികൾക്ക് മേൽ അല്ലാഹുവേ നീ ശപിക്കണേ അല്ലാ. എന്നിട്ട് പറയാ അല്ലാഹു മൽഅൻഹുമാ വഅത്ബാഅഹുമാ വഔലിയാഅഹുമാ വഅശിയാഅഹുമാ വമുഹിബ്ബീഹിമാ വഅൻസാറഹുമാ. അല്ലാഹുവേ ഈ രണ്ട് വ്യക്തികളെയും നീ ശപിക്കണം, അവരുടെ അനുയായികളെയും അവരുടെ സംരക്ഷകരെയും അവരുടെ അവരുടെ പാർട്ടിക്കാരെയും അവരെ സ്നേഹിക്കുന്നവരെയും അവരുടെ സഹകാരികളെയും എല്ലാവരെയും നീ ശപിക്കണേ അല്ലാ. എന്നിട്ട് ദീർഘമായ പ്രാർത്ഥനയാണ് അവർ ചെയ്യുന്ന, ഷിയാക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിത്. എന്നിട്ട് അവർ അതിൽ പറയുന്നു അല്ലാഹു മൽഅൻഹും ബിആദദി കുല്ലി മുങ്കരിൻ അതൗ, അവർ കൊണ്ടുവന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി അവരെ നീ ശപിക്കണേ അല്ലാ. അല്ലാഹു മഅദ്ദിബുഹും അദാബൻ യസ്തഗീസു മിൻഹു അഹ്ലുൻ നാർ. നരകക്കാർ, ആ നരകക്കാർ എന്തൊരു വിഷയത്തിലാണോ സഹായം തേടുന്നത് അത്രയും വലിയ അദാബ് ആ വ്യക്തികൾക്ക്, ഈ സ്വഹാബികൾക്ക് നൽകണേ അല്ലാ എന്ന് പറഞ്ഞ് സിദ്ദീഖുൽ അക്ബറിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ ഉൾപ്പെടെയുള്ള സ്വഹാബത്തിനെയും അവർ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് സഹോദരന്മാരെ ഷിയാക്കളുടെ സ്ഥിരം ശൈലിയും സ്ഥിരം പതിവുമാണ് എന്ന് മാത്രമല്ല അവരുടെ സ്ഥിരം ദുആകളിൽ പെട്ടതാണത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിയാക്കളെ അഹ്ലു സുന്നൽ ജമാഅത്തുമായി താരതമ്യം ചെയ്യുന്നവർ ഇത് ആലോചിച്ചിട്ടുണ്ടോ? അവരിത് ചിന്തിച്ചിട്ടുണ്ടോ? ഷിയാക്കളെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവർ വിലയിരുത്തിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയാണ്. നമുക്കറിയാമല്ലോ ഇസ്ലാമിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ജീവിച്ച മഹാമനീഷിയാണ്. ആ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 9-ന് നമുക്കറിയാമല്ലോ മജൂസിയായ അബൂലുഉലുഅത്ത് എന്ന് പറയുന്ന വ്യക്തി കടാര കൊണ്ട് കുത്തിയ ആ കാരണം കൊണ്ടാണല്ലോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്, വഫാത്താകുന്നത്. എന്നാൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷഹീദായ, കൊല ചെയ്യപ്പെട്ട റബീഉൽ അവ്വൽ 9
അവരെ സംബന്ധിച്ചിടത്തോളം, ആരെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ആഘോഷ ദിവസമാണ് എന്ന് മാത്രമല്ല, അവർ ആ ഘാതകനായ അബൂ ലുഅൽ മജൂസി എന്ന് പറയുന്ന വ്യക്തിയെ അവർ സ്ഥാനപ്പേര് കൊടുത്ത് ആദരിക്കുകയാണ്. ബാബാ ഷുജാഉദ്ദീൻ എന്ന പേര് കൊടുത്ത് അവർ ആദരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ വാദം എന്താണെന്നറിയോ, അന്ന യൗമ മഖ്തലിഹി റുഖ്സത്തു മിനല്ലാഹ്, ഉമറുൽ ഫാറൂഖ് കൊല്ലപ്പെട്ട ദിവസം അള്ളാഹു പ്രത്യേക ഇളവ് ചെയ്യുന്ന ദിവസമാണ്. ലാ യക്തുബു അലാ ശിയഅതി മിൻ ദുനൂബിഹിം ശൈഅ, അന്ന് ഷിയാക്കൾ എന്തു തെറ്റ് ചെയ്താലും, റബീഉൽ അവ്വൽ 9 ഉമറുൽ ഫാറൂഖ് കൊല്ലപ്പെട്ട ദിവസം ഷിയാക്കൾ എന്തു തെറ്റ് ചെയ്താലും അള്ളാഹു അത് തെറ്റായി രേഖപ്പെടുത്തുകയില്ല. മഅദല്ലാ, ഇത്രയും സന്തോഷ ദിവസമായി യൗമുൽ ഇസ്തിറാഹ എന്നും യൗമുൽ ബറക്ക എന്നും യൗമു ഫറഹ് ശിഅ എന്നുമൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വധം ആഘോഷപൂർണ്ണമാക്കുന്നവരാണ് ഷിയാക്കൾ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആ ഷിയാക്കളെയാണ് അഹ്ലു സുന്ന പ്രസ്ഥാനത്തോട് തുലനപ്പെടുത്തുന്നത്. കഥയറിയാതെ ആടുന്നവർ ഈ വിഷയം ചിന്തിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വിശദീകരിക്കുമ്പോൾ സമയം നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഷിയാക്കൾ വല്ലപ്പോഴും അഹ്ലു സുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവരുടെ ജനാസക്കരികിൽ സന്നിഹിതരായാൽ അവരെന്തു ചെയ്യണം? അവരുടെ നേതാവ് അവരെ പഠിപ്പിക്കുന്നത് കാണാം. അവരുടെ മുഹമ്മദ് ബിൻ നുഴ്മാൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് കിതാബുൽ മുഖ്നിഅയുടെ 85-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, അഹ്ലു സുന്നയിൽപ്പെട്ടവരായ ആളുകളെ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ ഷിയാക്കളായ ആളുകൾക്ക് പറ്റില്ല. മാത്രമല്ല അവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കാനും പറ്റില്ല. ഇനി അനിവാര്യ ഘട്ടം വന്നാൽ അവരുടെ അരികിലേക്ക് മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും വേണ്ടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു പേരിനുള്ള ഒരു വെള്ളം തെളിക്കൽ മാത്രമാക്കി മാറ്റണം. യഥാർത്ഥ രൂപത്തിലുള്ള കുളിപ്പിക്കലാവരുത്. മാത്രമല്ല മയ്യത്ത് നിസ്കരിക്കാൻ നിന്നാൽ ചെയ്യേണ്ടത് എന്താ? വൈദാ സ്വല്ല അലൈഹി ലഅനഹു, അവനെ ശപിക്കണം. വലം യദുഉ ലഹു ഫീഹാ, ആ ജനാസയിലെ മുന്നിൽ വെച്ച് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, അവന് ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നവരുടെ ഗ്രന്ഥങ്ങളിൽ, തഹദീബുൽ അഹ്കാം എന്ന അവരുടെ അബൂ ജഅഫർ തൂസിയുടെ ഗ്രന്ഥത്തിൽ അതിൻ്റെ 1-ാമത്തെ വാള്യം 335-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുസ്ലിമീങ്ങളായ അഹ്ലു സുന്നവൽ ജമാഅത്തായ വിശ്വാസികളുടെ അരികിൽ മയ്യത്ത് നിസ്കാരത്തിന്, ജനാസ നിസ്കാരത്തിന് സന്നിഹിതരായാൽ പോലും അവർക്ക് വേണ്ടി ശാപപ്രാർത്ഥന നടത്തണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ഷിയാക്കൾ. നിങ്ങൾക്കറിയോ ഇതാണ് ഷിയായിസത്തിൻ്റെ വിശ്വാസം. മാത്രമോ അഹ്ലു സുന്നവൽ ജമാഅത്തിനെ അവരെ വധിക്കാമോ അവരെ കൊല്ലാമോ? ഈ വിഷയം അവരുടെ നേതാവിനോട് ചോദിക്കുമ്പോൾ നേതാവ് പറയുന്ന മറുപടി എന്താണെന്നറിയോ, നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ കാണാൻ കഴിയും. കിതാബു ഇലലു ഷറായിഉ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 601-ാമത്തെ പേജിൽ കാണാം. അവരുടെ അബു നേതാവിനോട് ചോദിച്ചു, മാ തഖൂലു ഫീ ഖത്ലി നാസിബി, നാസിബ് എന്ന് പറഞ്ഞാൽ സുന്നി പ്രസ്ഥാനത്തിലെ വ്യക്തികളെക്കുറിച്ചാണ്, അത്തരം ആളുകളെ വധിക്കാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഫഖാല, അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഹലാലുദ്ദമി, അവരെ വധിക്കപ്പെടേണ്ടവരാണ്, അവരെ കൊല്ലണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വലാക്കിന്നി അത്തക്കി അലൈക്ക്, ഒരു കാര്യം ഞാൻ നിന്നെ പ്രത്യേകമായി സൂക്ഷ്മതയോട് അറിയിക്ക, ഫൈൻ കതർത്ത, നിനക്ക് സാധ്യമാവുകയാണെങ്കിൽ നേരെ കത്തിക്കൊണ്ട് അറുത്ത് രണ്ട് കഷ്ണമാക്കാതിരിക്കലാണ് അഭികാമ്യം. പിന്നെ എന്തു ചെയ്യണം? ഇൻ ഫൈൻ കതർത്ത അൻ തുഖല്ലിബ അലൈഹി ഹൈത്വൻ, അവൻ്റെ മേലൊരു മതിൽ അവൻ്റെ മേലിൽ പൊളിച്ചിടാൻ കഴിഞ്ഞ് ഇടാൻ കഴിയുകയാണെങ്കിൽ, ആ മതിലിനടിയിൽപ്പെട്ടവൻ മരിക്കുകയാണെങ്കിൽ, അതുപോലെ ഔ തുഗ്രിഖുഹു ഫീ മാഇൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ അവനെ മുക്കിക്കൊല്ലാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എന്നാൽ പിന്നെ മറ്റുള്ള കത്തികൊണ്ടോ വാളുകൊണ്ടോ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളും തെളിവെടുപ്പുകളും ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് ഇതാകുന്നു എന്ന് അവരുടെ നേതാവ് പറഞ്ഞത് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ച അവരുടെ ഗ്രന്ഥത്തിൽ, കിതാബു ഇലലു ഷറായിഉ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അവരുടെ ഷെയ്ഖായ അൽ ആമിലിയുടെ വസായിലു ഷിയ എന്ന ഗ്രന്ഥത്തിൻ്റെ 463-ാമത്തെ പേജിൽ ഇത് കാണാം. നിഅമത്തുള്ള ജസായിരിയുടെ അൽ അൻവാരു നുഴ്മാനിയ 2-ാം വാള്യം 307-ാമത്തെ പേജിലും നമുക്കിത് കാണാൻ കഴിയും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. ഞാൻ ചുരുക്കിയ വാക്കിൽ ഷിയാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമേ നടത്തിയിട്ടുള്ളൂ, അതിനെ നമ്മുടെ സമയം അനുവദിക്കുന്നുള്ളൂ. ഷിയാ പ്രസ്ഥാനം എന്നത് ഇസ്ലാമിലെ ഏറ്റവും ഭീകര പ്രസ്ഥാനമാണ്. അഹ്ലു സുന്നവൽ ജമാഅയെ നശിപ്പിക്കുക എന്ന് മാത്രമല്ല, അടിവേരറുക്കുക എന്നതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അമ്പിയാക്കളെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് അവർക്ക് വേണ്ടതുപോലെ വിശ്വാസമില്ല. സ്വഹാബത്തിനെ കുറിച്ച് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തുന്നില്ല. അതുപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം അടിസ്ഥാനപരമായി തന്നെ അവർ പിഴവ് പറ്റുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ട് വിശ്വസിക്കുന്ന വിഭാഗമാണ് ഷിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനവും അഹ്ലു സുന്നൽ ജമാഅത്തും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന പുത്തൻവാദികൾ, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾ, കേരളത്തിലെ മറ്റു ബിദ്അഈ പ്രസ്ഥാനങ്ങൾ, തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ആരാവട്ടെ, അവർ ഷിയാ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം. ഷിയാ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം എന്താണ്, അവരുടെ തത്വം എന്താണ്, അവർ ലക്ഷ്യമെന്താണ്, പദ്ധതികൾ എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് അവർ അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ മേലിൽ കുതിര കയറാൻ ശ്രമിക്കുന്നത്, അഹ്ലു സുന്നൽ ജമാഅത്തിനെ ഷിയാക്കളെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഷിയാക്കളും സുന്നികളും തമ്മിൽ ഒരുപോലെയാണെന്നോ ഒരേ വിശ്വാസക്കാരാണെന്നോ ഒരിക്കലും ഒരിക്കലും ബുദ്ധിയുള്ളവർ ചിന്തിക്കാനേ പാടില്ല. ഷിയായിസത്തെക്കുറിച്ച് പഠിച്ചവർ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുകയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേ അവസരത്തിൽ ഷിയാക്കൾ തുണിയെടുക്കുന്നു, നമ്മൾ തുണിയെടുക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ഷിയാക്കളാണെന്ന് പറയാൻ പറ്റുമോ? ഷിയാക്കൾ തലപ്പാവ് ധരിക്കുന്നു, നമ്മൾ തലപ്പാവ് ധരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ ഷിയാക്കളാണെന്ന് പറയാൻ പറ്റുമോ? മുജാഹിദുകൾ താടി വെക്കുന്നു, ഷിയാക്കൾ താടി വെക്കുന്നു, അതുകൊണ്ട് മുജാഹിദ് ഷിയയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം 5 വക്ത് നിസ്കരിക്കുന്നു, അതുകൊണ്ട് ഷിയാക്കളും 5 വക്ത് നിസ്കരിക്കുന്നു, അതുകൊണ്ട് ഷിയാക്കളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വിശ്വാസപരമായിട്ടാണ് ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടത്. ഷിയാ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ വിശ്വാസവുമായി എത്രയോ കാതങ്ങൾ അകലെയാണ്. അത് രണ്ടും അജഗജാന്തരമുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആദർശങ്ങൾ അത് വ്യത്യസ്തമാണ്, കർമ്മങ്ങളും ആചാരങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അഹ്ലു സുന്നൽ ജമാഅത്തും ഷിയാക്കളും ഒന്നാണ് എന്ന് പറയുന്ന വിഭാഗം, ആ പറയുന്ന ആളുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഷിയാക്കളെക്കുറിച്ചും പഠിച്ചിട്ടില്ല. ഇത്തരം പ്രചാരണം നടത്തുന്നവർ മേലിനെങ്കിലും ഈ പ്രചാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് മാത്രമാണ് വിനയപുരസരം അവരോട് പറയാനുള്ളത്. അഹ്ലു സുന്നൽ ജമാഅത്ത് പഠിപ്പിച്ച വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തുകയും അതുപോലെ പൂർവീകർ പഠിപ്പിച്ച ആ വിശ്വാസ ആചാര കർമ്മങ്ങളിൽ ഭീകരമാം വിധം അട്ടിമറി നടത്തുകയും ചെയ്ത ഷിയായിസത്തെ ഇസ്ലാമിൻ്റെ ഋജുവായ വൃത്തത്തിൽ നിന്ന് അവർ പുറത്താണ് എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കുകയും ഷിയായിസത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അവരുടെ എല്ലാ കെടിവലയിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കാൻ മുസ്ലിം സമൂഹം തയ്യാറാവുകയും ചെയ്യണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഇലാ ലിഖാഇൻ ആഖർ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.